நமஸ்காரம் தஞ்சாவூரினத்துள்ள மயிலாடும் துறை முகமது ஹனீஃபா மகன் சாதிக் பாஷா உள்பட അഞ്ച് പേർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് പോലീസ് സാദിഖ് സാദിക് ഭാഷയെയും കഴിഞ്ഞ ഫെബ്രുവരി മൈലാടുംപാറ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ച് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ബാഷയും കൂട്ടരെയും പോലീസ് കസ്റ്റഡിയിലും എടുത്തു വാഹനം തടഞ്ഞു പരിശോധിച്ചപ്പോൾ തന്നെ സാദിഖ് ബാഷ പോലീസിന് നേരെ തോക്കു ചൂണ്ടി ബാഷയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പോലീസ് പിന്നോട്ടെടുത്തുവെങ്കിലും ഒടുവിൽ മൽപിടുത്തത്തിലൂടെയാണ് അഞ്ചുപേരെയും പോലീസ് കീഴടക്കിയത് സാദിഖ് ഭാഷയെ ഈ കാമ ഭാഷയെന്നും സാദിക് ബാച്ച എന്നും വിളിക്കുന്നവരുണ്ട് ഇവിടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പെൻ ക്യാമറ തോക്ക് ലാപ്ടോപ്പ് തുടങ്ങിയവ പോലീസ് പിടിച്ചെടുത്തു ആയുധ നിയമ പ്രകാരം കേസെടുത്ത ശേഷം പ്രതികളെ പോലീസ് തിരിച്ചിറപ്പള്ളി ജയിലിൽ അടച്ചു ഇവർ ഐ എസ് ഭീകര സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ തെളിവുകളും തമിഴ്നാട് പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് തമിഴ്നാട് പോലീസ് കേസ് എൻ കൈമാറി കേസ് പരിശോധിച്ചായി എൻ തമിഴ്നാട്ടിലെ ഒൻപത് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ചെന്നൈക്കടുത്ത് സാദിഖ് ഭാഷ താമസിച്ചിരുന്ന പഴയ ലോഡ്ജിൽ നിന്നും ചില ലഘുലേഖകൾ എൻ കണ്ടെടുത്തു ദേശവിരുദ്ധ പ്രവർത്തനത്തിന് സൂചനകൾ നൽകുന്ന കൊടികളും ലോഡ്ജിലെ മുറിയിൽ നിന്നും ലഭിച്ചു ചെന്നൈയിൽ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നും സാദിഖ് ഭാഷ പ്രവർത്തിച്ചിട്ടുണ്ട് ചെന്നൈ മണ്ണട പേട്ടയിൽ സാദിഖ് ബാഷയ്ക്ക് ഉണ്ടായിരുന്ന കാറിന്റെ സെക്കൻഡ് സെയിൽസ് കേന്ദ്രവും എൻ റെയ്ഡ് ചെയ്തു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളാകും കേസിൽ നിർണായകമാവുക ഈ കേന്ദ്രത്തിൽ വെച്ച് യുവാക്കൾക്ക് ആയുധനകരയിൽ സാദിക് ഭാഷ പരിശീലനം നൽകിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഇവർക്ക് പരിശീലനം നൽകി ഐഎസ്എൽക്ക് റിക്രൂട്ട് ചെയ്യുകയുമായിരുന്നു ലക്ഷ്യം മധുര ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലടക്കം സാദിക് ഭാഷയ്ക്കെതിരെ പത്തിലധികം കേസുകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വടക്കൻ ചെന്നൈയിൽ വെച്ച് ആയുധ നിയമപ്രകാരവും ചില നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടും സാദിക് ഭാഷ പിടിയിലായിട്ടുണ്ട് സാദിക് ഭാഷയുടെ രണ്ടാം ഭാര്യയുടെ വീടാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലുള്ള കല്ലുമല കഴിഞ്ഞ ദിവസം എൻ എ പരിശോധനയ്ക്ക് എത്തിയ വട്ടിയൂർക്കാവ് കല്ലുമലയിലെ വീട്ടിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു സാദിഖ് ഭാഷ എന്ന തീവ്രവാദിയുടെ വേരുകൾ അതിശക്തമാണ് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു കളിക്കാവിള സ്പെഷ്യൽ എസ് ഐഎ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതികളുമായി അടുത്ത ബന്ധം സാദിഖ് ബാഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് സൂചനകൾ ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ ഖിലാഫത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്റലക്ച്വൽ സ്റ്റുഡന്റ്സ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ പേരിലായിരുന്നു സാദിഖ് ബാഷയുടെ ഇടപെടലുകൾ ഈ സംഘടനകൾ മുന്നോട്ട് വച്ചത് ഐ എസ് തീവ്രവാദം തന്നെയാണ് കളിയിക്കുള്ള സംഭവത്തിന്റെ സൂത്രധാരൻ അല്ലുമാ തലവൻ മെഹബൂബ് പാഷയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അണ്ണാശാലയിൽ ക്ലാസ് മുറിയും ബാച്ച ഒരുക്കിയിരുന്നു കെട്ടിട നിർമ്മാണ കമ്പനി എന്ന മറവിലായിരുന്നു ഇതൊക്കെ യുവാക്കളെ തീവ്ര ആശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള ക്ലാസുകൾ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു എന്നാണ് വിലയിരുത്തൽ ബംഗളൂരുവിലെ മഹബൂബ പാഷയും കൂടല്ലൂരിലെ കാജ മൊയ്തീനും അടക്കമുള്ള തീവ്രവാദികൾക്കൊപ്പം നിന്ന് ദക്ഷിണേന്ത്യയിൽ തീവ്രവാദം വളർത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം ബാച്ചയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട റെയ്ഡുകളിൽ നിർണായക സീഡികളും പിടിച്ചെടുത്തു വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഐസിസ് തീവ്രവാദികളുടെ പ്രസംഗമടക്കം ലഭിക്കുകയും ചെയ്തു